നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ ഡെസ്റ്റിനി പ്ലാനറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്നുള്ള. അപ്പോൾ ഡെസ്റ്റിനി പ്ലാനറ്റ്സിൽ രാഹുകേതുക്കൾ, പൊതുവേ റെട്രോഗ്രേഡ് പ്ലാനറ്റ്സാണ് പൊതുവേ ഡെസ്റ്റിനിയെ കൂടുതലായിട്ട് കാണിച്ചത്. നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മ, അതായത് പൂർവജന്മാർജിത കർമ്മഫലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സൂചന തരുന്ന ഗ്രഹങ്ങളാണ് റെട്രോഗ്രേഡ് പ്ലാനറ്റ്സും അതുപോലെ തന്നെ രാഹുകേതുക്കളും. അപ്പോൾ ഈ രാഹുകേതുക്കളുടെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലഗ്നത്തിൽ രാഹുവും ഏഴിൽ കേതുവും നിന്നാലുള്ള അനുഭവ കർമ്മങ്ങളെക്കുറിച്ചാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും ഈ രാശിയുടെ ഫലം എപ്പോഴും പറയുമ്പം ഈ രാഹു അല്ലെ കേതു നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒന്ന് രാശിനാഥന് വലിയ പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ നക്ഷത്രനാഥനും വലിയ പ്രാധാന്യമുണ്ട്. 27 നക്ഷത്രങ്ങളിലും അതുപോലെ തന്നെ 27 നക്ഷത്രങ്ങളുടെ കാലുകൾ, 108 കാലുകൾ, ഒരു നക്ഷത്രത്തിന് 4 പാദമുള്ളത്, അപ്പോൾ അതിൽ നിൽക്കുന്നതിനനുസരിച്ചും ഉള്ള വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ ആസ്പെക്റ്റുകൾ, അതായത് ദൃഷ്ടി വീഴുമ്പോൾ ഉണ്ടാവുന്ന രാഹുകേതുക്കളുടെ സ്വഭാവം മാറുന്നത്, അതുപോലെ തന്നെ ഇത് ഷാഡോ പ്ലാനറ്റ്സ് ആണ്. അപ്പോൾ ഇവർക്ക് ഒരു സ്വന്തമായിട്ടൊരു ഓൺ ഹൗസോ സ്വന്തമായിട്ടൊരു സ്ഥലമോ ഒന്നുമില്ല. അപ്പം ഇവരാരുടെ കൂടെ നിൽക്കുന്നു, ഇപ്പോൾ കൺജങ്ഷൻ ആരുടെ കൂടെ നിൽക്കുന്നു അവരുടെ സ്വഭാവം, ഇവരെ ആര് ദൃഷ്ടി ചെയ്യുന്നു അവരുടെ സ്വഭാവം, ഇവരാരുടെ നക്ഷത്രത്തിൽ നിൽക്കുന്നു അവരുടെ സ്വഭാവം, എല്ലാം ഇവരെയും ബാധിക്കും, ഇവർ തിരിച്ചും സ്വാധീനിക്കും. അത്രയും പവർഫുള്ളായിട്ടുള്ള പ്ലാനറ്റ്സാണ് രാഹുകേതുക്കൾ. അപ്പം നോട്ട്സുകൾ, അപ്പം നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ 27 നക്ഷത്രങ്ങളിലും രാഹു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ വേറെയാണ്, പക്ഷെ എന്നാൽ പോലും ഒരു പൊതുഫലം എന്താണ് കർമ്മഫലം സൂചിപ്പിക്കുന്നതെന്നുള്ള ഒരു പൊതുഫലമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാഹു ലഗ്നത്തിൽ നിൽക്കുമ്പം എന്താണ്, ലഗ്നം എന്ന് പറയുന്നത് ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റിയാണ്. ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസുഖം ജയം വപുച്ച തത്സർവം അറിയാമല്ലോ. അത് ലഗ്നത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്ന് പോയി കാണാം. അപ്പോൾ രാഹു ലഗ്നത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റിയുമായിട്ടിത് വളരെ കണക്റ്റഡ് ആയിരിക്കും. രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് അവരുടെ പേഴ്സണാലിറ്റിയുമായിട്ട് സെൽഫുമായിട്ട് വളരെ കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ രാഹു എന്ന് പറയുന്നത് കുറച്ച് ഈ ജന്മം ചെയ്യേണ്ട കാര്യം ആയതുകൊണ്ട് തന്നെ, അതിനെ സൂചിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ, പ്രസൻ്റ് ലൈഫിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ, രാഹു ലഗ്നത്തിൽ നിൽക്കുന്നവർക്ക് ഫ്രീഡത്തോട്, ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റിയോടുള്ള ഒരു സ്ട്രോങ് ഡിസയർ ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ ഒരു സെൽഫ് ഐഡൻറ്റിറ്റിയും, ഇവർ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന സെൽഫ് ഐഡൻറ്റിറ്റിയും ഇവരുടെ ഇന്നർ കോറും തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. മനസ്സിലാവും, ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്ന, രാഹു എന്ന് പറയുന്നത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ആ പ്രൊജക്റ്റ് ചെയ്യുന്ന ഇവർ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല, എന്നാൽ പോലും ആ പ്രൊജക്റ്റ് ചെയ്യുന്നതും ഇവരുടെ ഇന്നർ കോറും തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള രാഹുകേതുക്കളെ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. തിരിഞ്ഞു പോകുന്നതിനെ ഒന്നും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പുറമോട്ട് പോയുള്ള സൂചനകളാണ് ഇവർ തരുന്നത്. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ലൈഫ് ഇവൻറ്റ്സ് ഇവർക്ക് ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഭൂരിപക്ഷവും ഒഴിഞ്ഞു മാറാൻ പറ്റാത്തതാണ്. എന്തൊക്കെ ചെയ്താലും, വലിയ പ്ലാനിങ്ങും ലോജിക്കും ഒക്കെ ഉള്ളവരായിരിക്കും, പക്ഷേ എന്തൊക്കെ ചെയ്താലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്, പെൻഡിങ് കർമ്മയാണ് ആ അഫക്റ്റ് ചെയ്യുന്നത്. അതിലൂടെ ഇവർ കടന്നു പോകേണ്ടതായിട്ട് വരും. വളരെ ഷാർപ്പായിരിക്കും, ആർഗ്യുമെൻ്റ് നേച്ചർ ഉണ്ടാവും, ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് നേച്ചർ ഇവർക്കുണ്ടാവും. വളരെ ശക്തമായിട്ടുള്ള അനാലിറ്റിക്കൽ സ്കില്ല്, ഉള്ളിലിരിക്കുന്നതിനെ മനസ്സിലാക്കാനും അവിടെ എന്താ നടക്കുന്നത്, ഇപ്പം അമൃത് കൊടുക്കുന്നുണ്ടെന്നും വിഷ്ണു ഭഗവാനാണ് മോഹിനി വേഷധാരിയായിട്ട് വന്ന അമൃത് ഡിവൈൻ എലിക്സർ എല്ലാവർക്കും കൊടുക്കുന്നതെന്നും കൂടി അവിടെ ആർക്കും, അസുരന്മാർക്ക് ആർക്കും മനസ്സിലായില്ല, പക്ഷേ രാഹുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്തിവിടെ നടക്കുന്നതും അവർ കൃത്യമായിട്ട് എന്താണ് നടക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു അനാലിറ്റിക്കൽ സ്കില്ല് രാഹു ലഗ്നത്തിൽ നിൽക്കുന്നവർക്കുണ്ട്.
ഇവരുടെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പലപ്പോഴും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇമോഷണലി ഇവർ വല്ലാണ്ട് ഡൗൺ ആവുകയും അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത്, മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ഡിപ്രഷൻ്റെ ഒക്കെ ഒരവസ്ഥയിലൂടെ ഇവർ കടന്നു പോകേണ്ടതായിട്ടും വരും. വളരെ ശക്തമായിട്ടുള്ള രാഹു ആണെങ്കിൽ, രാഹു നിൽക്കുന്ന നക്ഷത്രാധിപനൊക്കെ രാഹുവായിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുകയും വളരെ ശക്തമായിട്ടുള്ളൊരു പ്ലാനറ്റിനോടൊപ്പമാണ് രാഹു നിൽക്കുന്നത് എങ്കിൽ ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് എന്നൊക്കെ പറയും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു ആൾക്കാർക്ക് ഭയങ്കര വല്ലാത്ത ഐഡിയാസ് ആയിരിക്കും. ഒരുപാട് ഐഡിയാസും മറ്റാരും ചിന്തിക്കാത്ത രീതിയിലൊക്കെ നല്ലതും ചീത്തയുമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നവരായിരിക്കും. ഫാൻറ്റസിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഒരു ഫാൻറ്റസി വേൾഡ് ഇവർക്ക് ഉണ്ടാവും. മിസ്റ്റിക്കൽ കാര്യങ്ങളോടും ഒക്കൾട്ട് കാര്യങ്ങളോടും ഈ രഹസ്യമായിട്ടിരിക്കുന്ന വിഷയങ്ങളോടും ഒക്കെ വലിയൊരു താല്പര്യം ഇവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ അത് പറയാനും അല്ലെങ്കിൽ ഇന്നോവേഷനൊക്കെ ഒരു വല്ലാത്തൊരു പൊട്ടൻഷ്യൽ ഈ വ്യക്തികൾക്കുണ്ടാവും. ഇവരെയൊക്കെ ഒരു നല്ല കമ്പനിയിൽ കിട്ടിയാൽ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാഹുവിന് ഉള്ള ഒരാളെ കമ്പനിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ക്രിയേറ്റീവ് സൈഡിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊരുപാട് സപ്പോർട്ടീവായിട്ട് ഇവരെ കൊണ്ടുപോകേണ്ട ഒരു രീതിയുണ്ട്. ഇവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, ഹൈലി സക്സസ്ഫുൾ ആവും ഇവർ. ഇവർക്കൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, കാരണം പകുതിയേ ഉള്ളൂ ഇവർ, അതായത് രാഹു എന്ന് പറഞ്ഞാൽ പകുതിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബാഹ്യമായ ഒരു സപ്പോർട്ട് ഇവരെപ്പോഴും പ്രതീക്ഷിക്കും. ആ സപ്പോർട്ട് കൊടുത്ത് ഇവരെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇവർ നല്ല സക്സസ്ഫുൾ ആവുകയും ചെയ്യും. ഇതൊക്കെയാണ് പൊതുവെ രാഹുവിനെ കുറിച്ച് പറയേണ്ടത്. ഇനി കേതുവിനെ കുറിച്ചാണ്. കേതു 7 നിൽക്കുന്നത്. ഇപ്പം രാഹു ലഗ്നത്തിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേതു 7 7 പറയുന്നത് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമാണ്. അറ്റാച്ച്മെൻറ്റ് നിമിത്തമുള്ള ഇഷ്യൂസ് ജീവിതത്തിൽ ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ വേദനകൾ സഹിക്കേണ്ടതായിട്ട് വരും. അല്ല, റിലേഷൻഷിപ്പ് കുറച്ച് മുന്നോട്ട് പോകുമ്പം ഡിറ്റാച്ച്മെൻ്റ് ഓർ അലൂഫ്നെസ് ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ ഒരു അകൽച്ച ഉണ്ടാവും കേതു 7 നിൽക്കുന്നവർക്ക്. പ്രത്യേകിച്ച് വ്യാഴദൃഷ്ടി ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വ്യാഴദൃഷ്ടി, വ്യാഴയോഗം, വ്യാഴത്തിൻ്റെ നക്ഷത്രം ഒന്നും അല്ല, വ്യാഴം ബലമല്ല ജാതകത്തിലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരും. ഒരിക്കലും രാഹു കേതുവിൻ്റെയോ കേതു രാഹുവിൻ്റെയോ നക്ഷത്രത്തിൽ നിൽക്കുമ്പം ആ ദശയും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടുകൾ ആയിരിക്കും കേട്ടോ. 7 കേതു നിൽക്കുമ്പം അതിൻ്റെ ഒരു ലൈഫിൽ സ്പിരിച്വൽ ഗ്രോത്തിനുള്ളൊരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കുറേ ലേണിങ്സ് ഉണ്ടാവും. സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരാളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കുറേ ലേണിങ്സ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ ഉണ്ടാവും. അവർക്ക് പരീക്ഷണങ്ങളിലൂടെ, കുറേ ടെസ്റ്റുകളിലൂടെ, കുറേ പരീക്ഷണങ്ങളിലൂടെയൊക്കെ ആയിരിക്കും ഇവർ കടന്നു പോകുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു, രാഹു എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് കിട്ടേണ്ടതാണ്. രാഹു സെൽഫ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അതിന് പകുതിയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ കഴിവിനനുസരിച്ചൊരു വളർച്ചയൊക്കെ ഇവർക്കുണ്ടാവുന്നു. പക്ഷെ കേതു, ഇവർക്ക് കിട്ടുന്ന പാർട്ട്ണറിൻ്റെ കയ്യിൽ നിന്നും അങ്ങനൊരു സപ്പോർട്ട് ഇവർക്ക് ഉണ്ടാവുന്നത് വളരെ കുറവായിരിക്കും. വളരെ അപൂർവമായിട്ട് ഞാനത് കണ്ടിട്ടുള്ളൂ. ഒരു പരസ്പര വൈരുദ്ധ്യമായിരിക്കും പാർട്ട്ണറും ഈ വ്യക്തിയും തമ്മിൽ. 7 കേതു നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പൊക്കെ വരാം. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് നിമിത്തമുള്ള ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു പാർട്ട്ണർ അല്ലെങ്കിൽ സെൻസിബിൾ അല്ലാത്ത ഒരു പാർട്ട്ണറോടെ തൻ്റെ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത, അല്ലെ തന്നെ ഒട്ടും മനസ്സിലാക്കുന്നില്ലാന്ന് തോന്നുന്ന, തൻ്റെ രീതികൾക്കനുസരിച്ച് പെരുമാറാൻ കഴിയാത്ത ഒരാളായിരിക്കാം ചിലപ്പം പാർട്ട്ണറായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള, പല ടൈപ്പിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസും ഇവർക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പല രീതിയിലാണത് കണ്ടിട്ടുള്ളത്. അത് ചിലപ്പം റിലേഷൻഷിപ്പ് ബ്രേക്കപ്സ് ആയിരിക്കാം, ചിലപ്പം ട്രോമ ബോണ്ടിങ് ആയിരിക്കാം, കളയാൻ പറ്റാത്തതായിരിക്കാം, ചിലപ്പം വിക്റ്റിമുകളായിട്ട്, നാർസിസ്റ്റുകളുടെയൊക്കെ വിക്റ്റിമുകളായിട്ട് ഇവർ മാറിയിട്ട് ഇവർക്ക് പുറത്ത് ചാടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഒക്കെ എത്തുന്നതായിട്ടുമൊക്കെ നമുക്ക് കാണാം. ഈ ജാതകങ്ങൾ പരിശോധിച്ചാൽ കാണാം. അങ്ങനെയുള്ളവരടുത്ത് ചോദിച്ചാൽ അവർ ആ അനുഭവം പറയുകയും ചെയ്യും കേട്ടോ. ഇവർ ലഗ്നത്തിൽ രാഹുവും 7 കേതുവും നിൽക്കുന്നവർ പുറമേ നന്നായിട്ട് എൻജോയ് ചെയ്തൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. ചിലപ്പം അവരുടെ റിലേഷൻഷിപ്പ് കണ്ടു കഴിഞ്ഞാൽ പുറത്തുള്ളവർക്ക് വല്ലാണ്ട് ഹാപ്പിയായിട്ടൊക്കെ തോന്നും, നന്നായിട്ട് സന്തോഷമായിട്ട് പോകുന്നതായിട്ടൊക്കെ തോന്നും. വാസ്തവത്തിൽ
അങ്ങനെയല്ല, കേതുവിന് കുജയോഗവും കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹ ജീവിതം വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ആ അനുഭവവും. അതേപോലെ ലഗ്നത്തിൽ രാഹു നിൽക്കുമ്പോൾ, രാഹു ഒരു റൊമാൻറ്റിക് പ്ലാനറ്റ് അല്ലേ, അത് ശുക്രൻ്റെ ബന്ധമോ ശുക്രൻ്റെ കണക്ഷനോ ഒക്കെ ഉണ്ടായാലും ഞാൻ പിന്നീട് അത് പറയാം. ഈ ഗ്രഹങ്ങളുടെയൊക്കെ ഓരോ ഗ്രഹങ്ങളുടെ യോഗം രാഹുകേതുക്കൾക്ക് വന്നാൽ എങ്ങനെയാണെന്നുള്ള ഫലം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഈ റൊമാൻറ്റിക് സപ്പോർട്ട് തരുന്ന ഭാവാധിപന്മാരോ ഗ്രഹങ്ങളോ രാഹുവിന് യോഗം വന്നിട്ട് അല്ലെങ്കിൽ രാഹു അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ നിൽക്കുമ്പം അതിനനുസരിച്ചുള്ള ഒരാൾക്കാരെയൊക്കെ ആയിരിക്കും ഇവരെ നോക്കുന്നതും അല്ലെങ്കിൽ സ്നേഹിക്കുന്നതും. കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും കല്യാണം കഴിക്കാൻ ഒക്കെയൊക്കെ. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോഴായിരിക്കും അത് മനസ്സിലാവുന്നത്, ഒരു ഫാൻറ്റസിയുടെ ഒരു കാലം, രാഹു ഫാൻറ്റസിയാണ്. കുറച്ച് കാലം കഴിയുമ്പോഴായിരിക്കും പാസ്റ്റ് ലൈഫാണ്, പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ് കേതു. അപ്പോൾ പാസ്റ്റ് ലൈഫിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതും കുറേ ബുദ്ധിമുട്ടുകൾ അവർ ആ സമയത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ട്, കാരണം ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറേ സമയമെടുക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. കേതു റെപ്രസെൻറ്റ്സ് പാസ്റ്റ് ലൈഫാണ്, പാസ്റ്റാണ്, പാസ്റ്റ് കാര്യങ്ങളാണ് കേതു റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പൂർവ്വജന്മത്തിലെ അൺസോൾവിങ് ആയിട്ടുള്ള ട്രാജഡീസ്, പൂർവ്വജന്മത്തിൽ പൂർത്തിയാക്കാത്ത അല്ല ചെയ്യാൻ സാധിക്കാതെ പോയ ലിമിറ്റേഷൻസും അല്ലെങ്കിൽ അതിലുണ്ടായിട്ടുള്ള ഫെയിലുവേഴ്സ് അല്ല അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങൾ, ആരെങ്കിലുമൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ തേച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പൂർവ്വജന്മത്തിൽ വല്ലാണ്ട് ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ച് ആ വൂണ്ടൊന്നും ഹീലാവാതിരുന്നിട്ടുണ്ടെങ്കിൽ, അത് മൊത്തത്തിലെ ഒരു സോൾ ഹിസ്റ്ററിയാണ്, പൂർവ്വജന്മത്തിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് വാസ്തവത്തിൽ ഈ ഭാഗം, ഈ ഏഴാം ഭാവത്തിലെ കേതു നമുക്ക് കാണിച്ചു തരുന്നതും. അതുകൊണ്ട് തന്നെ ഈ കൗമാര യൗവന കാലഘട്ടത്തിലൊക്കെ നമുക്ക് വളരെ സ്നേഹം തോന്നുന്ന ആൾക്കാർ പലതും പിന്നീട് നമ്മളെ കുറേ പാഠങ്ങൾ പഠിപ്പിക്കാനുള്ള ആളുകളായിരിക്കും. അത് പിന്നീട് ഇപ്പോൾ പ്രേമിച്ചൊക്കെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രേമിച്ച് വളരെ സ്ട്രഗിൾ ചെയ്തൊക്കെ കല്യാണമൊക്കെ കഴിച്ചിട്ടായിരിക്കും പിന്നീട് മനസ്സിലാവുന്ന ഇത് വേണ്ടായിരുന്നു എന്ന്. കാരണം ആ കർമ്മം അങ്ങനെയാണ്, വിധി ബുദ്ധിയെ നിയന്ത്രിക്കും എന്നുള്ളത് കേട്ടിട്ടില്ലേ. കേതു എഴി നിൽക്കുന്നതിൻ്റെ ഒരു അസ്ട്രോളജിക്കൽ സിംബോളിസം, അതായത് അത് അസ്ട്രോളജി പറഞ്ഞു തരുന്നത്, എഴിൽ നിൽക്കുന്ന കേതു നമുക്ക് പറഞ്ഞു തരുന്നത് സോളിൻ്റെ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഈ ജന്മം അത് റിപ്പീറ്റ് ചെയ്യുകയാണല്ലോ, അതുകൊണ്ട് സോൾ ഹാവ് ടെൻഡൻസി ടു റിപ്പീറ്റ് ഓൾഡ് പാറ്റേൺസ്, പഴയ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഇത് മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ റിലേഷൻഷിപ്പ് ജസ്റ്റ് കാർമിക് ലൂപ്സ്, ഒരു എന്താ പറയുക, കർമ്മഫലത്തിൻ്റെ ചുരുടിയിൽപ്പെട്ട് ഇങ്ങനെ ഞെരുങ്ങും. രാഹുകേതുക്കൾക്കിടയിൽ കിടന്ന് മറ്റ് ഗ്രഹങ്ങൾ ഞെരുങ്ങും, പാമ്പ് വിഴുങ്ങിയ പോലത്തെ ഒരവസ്ഥയിൽ കിടന്ന് ഞെരുങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആരെയുണ്ടെങ്കിലും പ്രകടിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല, പുറത്ത് ആരോടെങ്കിലും പറയാമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. ആരോടും പറയാൻ പറ്റാത്ത കർമ്മഫലത്തിൻ്റെ ആ കാർമിക് കണക്ഷൻ്റെ ഉള്ളിൽ കിടന്ന് ഞെരുങ്ങും. അപ്പം നമുക്ക് ഇത് മനസ്സിലാക്കണം, ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള പാറ്റേൺസ് അസ്ട്രോളജി കാണിച്ചിരുമ്പോൾ അയ്യോ ഇപ്പം എൻ്റെ ജീവിതം മൊത്തം ഇങ്ങനെയാണോ, അങ്ങനല്ല, നമ്മൾ വളരെ റിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കണം. അതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ, നമ്മുടെ ലൈഫിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ, അതിനനുസരിച്ച് നമുക്ക് ജീവിതത്തെ കൊണ്ടുപോകാനും പറ്റും. പലപ്പോഴും നിർഭാഗ്യവശാൽ കുറേ അനുഭവങ്ങളൊക്കെ വന്ന ശേഷമാണ് ആൾക്കാർ ജാതകം നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്യുന്നത്. എന്തായാലും വേണ്ടിയില്ല, മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏഴാം ഭാവത്തിൽ ഒരു ശ്രദ്ധ വേണം, സ്വന്തമായിട്ട് വളരാൻ നോക്കണം. എപ്പോഴും ഒരു ഡിപ്പെൻഡൻസി വേണം, ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് വേണം രാഹു ലഗ്നത്തിൽ നിൽക്കുന്നവർക്ക്. ഏഴാം ഭാവം പാർട്ട്ണർഷിപ്പ് ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യത കുറവാണ്, അതുകൊണ്ട് ആ ഏരിയ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് രാഹുകേതുക്കളുടെ കർമ്മഫലത്തിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം, എന്തൊക്കെയാണെന്നുള്ളത്. സെൽഫ് അല്ലേ ലഗ്നം, ലഗ്നത്തിലാണ് രാഹു നിൽക്കുന്നത്. അതേഴ്സുമായിട്ടുള്ള ഒരു ബാലൻസാണ്, റിലേഷൻഷിപ്പ് ബാലൻസാണ്, നമ്മുടെ പെയറാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബാലൻസാണ്, കൂട്ടുകച്ചവടമൊക്കെയാണ് ഏഴാം ഭാവം വരുന്നത്. അപ്പോൾ ഒരു ബാലൻസ് എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിച്ച് ജീവിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ്. അപ്പം ചില സമയങ്ങളിൽ നമുക്കത് ആ ബന്ധങ്ങൾ ചിലപ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് തോന്നും, വളരെ പ്ലസൻ്റായിട്ട് തോന്നും, അതുപോലെ തന്നെ ഭയങ്കര ജോയിയായിട്ട് തോന്നും. പക്ഷേ ചില സമയത്ത് അതിഭീകരമായിട്ടുള്ള ദുഃഖങ്ങളിലേക്ക് അത് പോവുകയും ചെയ്യും. എന്തായത് ഇങ്ങനെ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ എന്നൊക്കെ തോന്നാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഹൗസ് എനർജി കോറിലേറ്റ് ചെയ്യുന്നത് ലീഡർഷിപ്പിലേക്കാണ്. നിങ്ങൾക്ക് ആ ഒരു സ്വാതന്ത്ര്യമാണ് ലഗ്നത്തിൽ രാഹു നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം. അപ്പം എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ളൊരു ചിന്തയാണ്.
അവിടെ ലീഡേഴ്സിന് എന്താ വേണ്ടത്? ഫോളോവേഴ്സാണ് വേണ്ടത്, സപ്പോർട്ടീവാണ് വേണ്ടത്, ഫോളോവേഴ്സാണ് വേണ്ടത് അല്ലേ? പക്ഷേ അതെപ്പോഴും കിട്ടിയെന്ന് വരില്ല, പ്രത്യേകിച്ച് പാർട്ണറുടെ കയ്യിൽ. അതുകൊണ്ട് തന്നെ ഒരു ഇൻസെക്യൂരിറ്റിയും ഒരു ട്രോമയും ഒക്കെ ഉണ്ടാകും. കുറേ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് നോക്കും, ഇത് നന്നാക്കി കൊണ്ടുപോകാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും, പക്ഷേ പറ്റാതെ വരുമ്പം നിങ്ങൾക്കൊരു ഇന്നർ യൂണിയൻ ഉണ്ടാവണം, ഇന്നർ സെൽഫുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായി, അതുമായിട്ട് ചേർന്നിരുന്ന് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് ലവ് ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ പുറത്ത് പലരുടെ മുന്നിൽ നിങ്ങൾ സൊസൈറ്റിയായിട്ടൊക്കെ രീതിയിൽ നന്നായിട്ട് എല്ലാവരുമായിട്ട് ഇടപഴകിയൊക്കെ നിൽക്കുമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കുഞ്ഞു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് കൂടുതൽ കൂടുതൽ ഹാപ്പിനെസ്സും കൂടുതൽ കൂടുതൽ സന്തോഷം കിട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ആരെയും റിലേയോൺ ചെയ്യാതെ ചെയ്യാൻ പറ്റണം. അതിന് ഒരു പരിധിവരെ ഈശ്വരോപാസനയും കാര്യങ്ങളൊക്കെ സാധിക്കും. പക്ഷേ രാഹു കേതുക്കൾ ഇങ്ങനെ നിൽക്കുമ്പോൾ വല്ലാണ്ട് മെറ്റീരിയൽ ഓറിയൻറ്റഡ് ആണ്, ഒരുപാട് ബാഹ്യമായ വിഷയങ്ങളിലേക്ക് ഒരുപാട് ശ്രദ്ധ വരും. എന്നാൽ പോലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പ്രസൻറ്റ് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ രാഹുകേതുക്കളെ ലഗ്നത്തിലും ഏഴിലുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഒരു കാർമിക് റിലേഷൻഷിപ്പ് ഡെപ്റ്റുകളാണ്. ചിലയിടത്ത് ഇത് പ്രണയിച്ചൊക്കെ വിവാഹം കഴിച്ചിട്ട് അടിച്ചങ്ങ് പിരിഞ്ഞു പോകും, രണ്ടായിട്ടാവും. ചിലയിടത്ത് ഒറ്റപ്പെട്ട് അടിമയെപ്പോലെ ഐസൊലേഷൻ ആണ്, ഒന്നും ഒരു സ്വാതന്ത്ര്യമില്ലാതെ ശ്വാസം മുട്ടി വീർപ്പ് മുട്ടി ജീവിക്കേണ്ട ഒരവസ്ഥ. ചില സ്ഥലങ്ങളിൽ പുറമേ കാണുമ്പം നമ്മൾ ജീവിതത്തിൽ ഇത്രയും നല്ല ഭാര്യപ്രദകന്മാരെ അല്ലെങ്കിൽ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ കപ്പിൾസിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഉള്ളിൽ അവർ രണ്ടിടത്തായിരിക്കും, വീടിനുള്ളിൽ അവർ രണ്ടിടത്തായിരിക്കും. ഇതൊക്കെ പലപ്പോഴും ഈ സ്ട്രോങ് കാർമിക് പുള്ളിങ് ഉള്ളത് കൊണ്ട് ഇവർക്ക് ആ ഒരു ട്രോമാറ്റിക് ബോണ്ടിങ്ങിൽ ആ ഒരു ഇതിൽ നിന്ന് പുറത്ത് കാണാൻ പറ്റില്ല. വേണമെന്ന് വിചാരിച്ചാൽ പോലും ഒരു പക്ഷേ അതിൽ നിന്ന് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് ചാടാൻ പറ്റത്തില്ല. ചിലപ്പം ഇവരുടെ പല കമ്മിറ്റ്മെൻറ്റുകളും ഡിപ്പെൻഡ് ആയിരിക്കും, ചിലപ്പം ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ഒക്കെ ഡിപ്പെൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ കർമ്മം അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലായിരിക്കും അവർ ജീവിക്കുന്നത്. അവർക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനോ ഒരു ബ്രീത്ത് എടുക്കാനോ ഉള്ള ഒരു സാധ്യത ഉണ്ടാവില്ല. പക്ഷേ ഇതിനുള്ളിൽ നിന്നുകൊണ്ട്, ഈ സാഹചര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പം ഏഴിലെ ആ കേതുവിന്, ഏഴിലെ നിങ്ങളെ സപ്പോർട്ടീവ് അല്ലാത്ത ആ കേതുവിന് നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കേതു പാസ്റ്റാണ്, അത് പുറമോട്ട് വലിയേണ്ടി വരും. പാസ്റ്റാണ്, രാഹു പ്രസൻ്റ് ആണ്. രാഹു വർക്ക് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾ മുന്നോട്ട് പുള്ളി ചെയ്ത് തുടങ്ങി, നിങ്ങൾക്ക് പ്രസൻറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ, അങ്ങനെ മുന്നോട്ട് പോകുമ്പം കുറേ കാലം കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഒരുപാട് ആൾക്കാരെ കേൾക്കാൻ പഠിക്കും, നിങ്ങളുടെ ഉൾവിളികളെ നിങ്ങളുടെ ഗട്ട് ഫീലിങ്സിനെ നിങ്ങൾ കേൾക്കാൻ പഠിക്കും. അങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ഇങ്ങനെയുള്ള ഫാമിലിയിലെ അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്ന ഏഴാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർവ്വകാരകത്വങ്ങളിൽ നിന്നും വരുന്ന വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ലാതെ ആവുകയും മറ്റുള്ളവർ നോക്കുമ്പം നിങ്ങൾക്ക് ഈ ഏഴാം ഭാവം ഉള്ളതായിട്ടും, എന്നാൽ നിങ്ങളുടെ സ്വതന്ത്ര ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നുമില്ലെങ്കിലും ഇതിൻ്റെയൊക്കെ കൂടെ ഇരിക്കുമ്പോഴും സമാധാനമായിട്ടിരിക്കാനും നിങ്ങൾക്ക് കഴിയുകയും ചെയ്യുന്നതായിട്ടും പലരുടെ അനുഭവം കൊണ്ട് കണ്ടിട്ടുണ്ട്. ഈ രാഹുകേതുക്കൾ നിൽക്കുന്ന ഒരു നൂറിൽ പരം ഹൊറോസ്കോപ്പ്, നൂറല്ല, ഒരുപാട് ഹൊറോസ്കോപ്പുകൾ കണ്ടിട്ടുണ്ട്. പലരുടെയും ഫലങ്ങൾ വ്യത്യസ്തമാണ്. നല്ലൊരു ശതമാനവും ബ്രേക്കപ്പുകളും ഡിവോഴ്സുകളും ഒക്കെ വന്ന ഹൊറോസ്കോപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ അതുപോലെ അതല്ലാതെ ജീവിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇതല്ലാതെ ചില ഹൊറോസ്കോപ്പുകൾ, നമ്മൾ പറഞ്ഞത് സത്യമാണെന്നറിയില്ല, ചില ഹൊറോസ്കോപ്പുകൾ അവർ കുഴപ്പമില്ലാതെയാണ് പോകുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം റെട്രോഗ്രേഡ് പോകുന്ന രാഹുകേതുക്കളുടെ നല്ലൊരു ഫലവും പൂർവജന്മാർജിതമായിട്ട് ഈ ലഗ്നം റിലേഷൻഷിപ്പ് ഇത് തമ്മിലുള്ള ഒരു പരസ്പര വൈരുദ്ധ്യമാണ് കാണിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ, വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം ജീവിതത്തിൻ്റെ ചില നാച്ചുറൽ ഗോൾസ് ഫുൾഫില്ല് ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ചില ഏരിയകളിലെ നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി
ക്രിയേറ്റായി വരുന്നത്, ഈ ജന്മത്തിൽ നിങ്ങളുടെ ദൗത്യം ക്രിയേറ്റായി വരുന്ന ചില സ്ഥലങ്ങൾ, നിങ്ങളുടെ ചില വിജയങ്ങൾ, നിങ്ങൾക്കൊട്ടും സപ്പോർട്ടീവായിട്ടല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ, നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു സപ്പോർട്ടോടുകൂടിയായിരിക്കും ചില ഏരിയകൾ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ഒരു സ്റ്റെപ്പ് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുന്നതും. ഇതും ഏഴിലെ കേതുവും രാഹുവിൻ്റെ ലഗ്നത്തിലെ രാഹുവിൻ്റെ ഒരു കോമ്പിനേഷനാണ്. നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ ചില ദൗത്യങ്ങൾ, നമ്മുടെ വളർച്ചയിലെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ, ചില സാഹചര്യങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ടല്ലേലും നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു സപ്പോർട്ടും കൂടി വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് നോക്കുക. ഇതിൽ ഭൂരിപക്ഷവും ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, എന്നാൽ കൂടുതലും എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കിയിട്ട് ശരിയായിട്ടുള്ളത് എടുത്ത് ബാക്കിയുള്ളത് തള്ളി ജ്യോതിഷം പഠിച്ച് മുന്നോട്ട് പോവുക. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ രാഹു 2, കേതു 8, അപ്പോൾ അടുത്ത ക്ലാസ് കാണാം. നമസ്കാരം.